പഠിക്കുക, അവനിൽ നിന്ന് എനിക്ക് ഗുണം കിട്ടുന്നുണ്ടോ എന്നല്ലേ. എന്നാൽ അല്ല, റബ്ബുൽ ആലമീനാണ് നിന്നെ തന്നെ സൃഷ്ടിച്ചതും നിന്നെ പോറ്റി വളർത്തുന്നതുമായ എല്ലാ ഗുണവും നിനക്ക് ചെയ്യുന്നവൻ അല്ലയാണെന്നത് റബ്ബുൽ ആലമീൻ എന്ന വാചകത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഞാനൊരാളെ ബഹുമാനിക്കണമെങ്കിൽ എനിക്കെന്തെങ്കിലും കിട്ടണമെന്നൊരാശയുണ്ടാവുക. എന്നാ മോനെ, വിശാലമായ കൊടുതി കൊടുക്കുന്ന രാജാവാണ്, വിശാലമായ കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ഇബാദത്ത് ചെയ്യുന്നുവെങ്കിലും ചെയ്യേണ്ടത് അവന് തന്നെയാണ്. പിന്നെ ചില ആളുകൾ ചിലരെ ബഹുമാനിക്ക പേടിച്ചിട്ടാണല്ലോ. എന്നാ മാലിക്ക് നിന്റെ കണക്ക് നോക്കി പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു തആല. അതുകൊണ്ട് ആ ഉടമസ്ഥനെ ഭയപ്പെടുന്നു എന്ന നിലക്കും നീ ആ ഉടമസ്ഥനെ ആദരിക്കേണ്ടവൻ തന്നെ, ബഹുമാനിക്കേണ്ടവൻ തന്നെ, അംഗീകരിക്കേണ്ടവൻ തന്നെ, നീ അവനെ അനുസരിക്കേണ്ടവൻ തന്നെ. ഇങ്ങനെ ഏത് വിധത്തിൽ ബുദ്ധിയുള്ളവൻ ചിന്തിച്ചാലും ഏറ്റവും ആദരിക്കപ്പെടേണ്ടവനും സ്നേഹിക്കപ്പെടേണ്ടവനും ആഗ്രഹിക്കപ്പെടേണ്ടവനും എല്ലാം ഉള്ളവനും അല്ലാഹുവാണെന്ന് ഒന്നിനു മേലെ ഒന്നായി സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് സഹോദരന്മാരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഈ ഘടനയെ സംബന്ധിച്ച് നമുക്ക് ബോധമുണ്ടാകണം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, അല്ലാഹു ജല്ല ജലാലു മാത്രമാണ് സ്തുതിക്കർഹൻ. അതല്ലേ അൽഹംദുലില്ലാ. സർവസ്തുതിയും അല്ലാഹുവിന് തന്നെയാണ്, അല്ലാഹുവിന് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും, അല്ല മാത്രമാണോ ഗുണം ചെയ്യുന്നത്? മാതാപിതാക്കൾ ഗുണം ചെയ്യുന്നില്ലേ? മാതാപിതാക്കൾ പോറ്റി വളർത്തുന്നില്ലേ? ഉസ്താദുമാര് ഗുണം ചെയ്യുന്നില്ലേ? പണക്കാര് പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്നില്ലേ? ആരോഗ്യമുള്ളവൻ ആരോഗ്യമില്ലാത്തവന് ഗുണം ചെയ്യുന്നില്ലേ? ഡോക്ടർമാര് രോഗികൾക്ക് ഗുണം ചെയ്യുന്നില്ലേ? അങ്ങനെ തുടങ്ങിയിട്ട് പലരും പലർക്കും ഗുണം ചെയ്യുന്നില്ലേ? മോനെ, ഇല്ല എന്നാ മറുപടി. ഒറ്റവാക്കിലുള്ള മറുപടി ഇല്ല എന്നാണ്. അതെന്താണ് ഉസ്താദേ? അത് ഞാൻ പറയാം, നീ ഇതും കേട്ടെന്ന് പോകരുതിന്റെ വിവരണം കേൾക്കണം. ഓ മനുഷ്യ, അല്ലാഹുവിനെ പോലെ ഗുണം ചെയ്യുന്ന വല്ലവരുമുണ്ടോ? എന്തേ കാരണം? നീ ഒന്ന് ചിന്തിക്കൂ, ആര് ആർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അത് അവനവന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ? ആരാർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ ഗുണം ചെയ്യുന്നവന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ? അല്ലാതെ ഗുണം ചെയ്യുന്നവനുണ്ടോ? ഞാൻ പറയാം, ഞാൻ എനിക്കറിയുന്നത് ഈ സദസ്സിൽ പറഞ്ഞാൽ അത് എന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ? എനിക്ക് പഠിച്ചവന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയല്ലേ? അപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ? നിങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. അപ്പൊ വാസ്തവത്തിൽ ഞാൻ ഗുണം ചെയ്യുന്നത് എനിക്ക് തന്നെയല്ലേ? അതെ, ഞാൻ എന്റെ മക്കളെ വളർത്തുന്നുവെങ്കിൽ എന്റെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഗുണം കിട്ടണം എന്ന് ചിന്തിച്ചിട്ടല്ലേ? അപ്പൊ ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത് എനിക്ക് വേണ്ടി തന്നെയല്ലേ? ഞാൻ ഭാര്യയെ പോറ്റുന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയല്ലേ? ഭാര്യ എന്നെ നോക്കുന്നത് അത് അവളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയല്ലേ? ഉസ്താദ് ശിഷ്യനെ വളർത്തുന്നതും ശിഷ്യന് ഗുണം ചെയ്യുന്നതും ഉസ്താദിന് ഗുണം കിട്ടാൻ വേണ്ടി തന്നെയല്ലേ? ഡോക്ടർ മരുന്ന് കൊടുക്കുന്നതും പരിശോധിക്കുന്നതും ഡോക്ടർക്ക് ഗുണം കിട്ടാൻ വേണ്ടി തന്നെയല്ലേ? സഹോദരന്മാരെ, ഇനി നിങ്ങൾ ആരെ എടുത്തോളൂ? ആര് ആർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അത് അവരവർക്ക് ഗുണം കിട്ടാനല്ലേ? പക്ഷേ പടച്ചവന്റെ കാരുണ്യം അങ്ങനെയാണോ? പടച്ചവന്റെ കൊടുതി അങ്ങനെയാണോ? പടച്ചവന്റെ പോറ്റി വളർത്തൽ അങ്ങനെയാണോ? പടച്ചവന് നമുക്ക് ഗുണം ചെയ്തിട്ട് അവനെന്ത് കിട്ടാനാണ്? അവന്റെ ഗുണത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഗുണത്തിന് വേണ്ടി ഗുണം ചെയ്യുന്നവൻ, നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടി കാരുണ്യം ചെയ്യുന്നവൻ, അത് അവളല്ലാതെയുണ്ടോ? മറ്റുള്ളവരെല്ലാം ആർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അവനവന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ? ഒന്നുകിൽ പകരം കിട്ടാനല്ലേ, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് പകരം കിട്ടാനല്ലേ, ഒന്നുമില്ലെങ്കിൽ അല്ലാഹുവിങ്കിൽ നിന്ന് പകരം കിട്ടാനല്ലേ? അല്ലാതെ സഹോദര, അല്ലാഹുവിന്റെ ഗുണം പോലെ മറ്റാരെങ്കിലും ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? നമുക്ക് ഗുണം ചെയ്തുകൊണ്ട് അല്ലാഹു വല്ലതും കിട്ടാനുണ്ടോ? അവനെന്തിൻ്റെയെങ്കിലും ആവശ്യമുണ്ടോ? നമ്മൾ അങ്ങോട്ടെന്തെങ്കിലും ചെയ്തിട്ട് അവനെന്തെങ്കിലും കാര്യം കിട്ടാനുണ്ടോ? അപ്പോ ഇങ്ങോട്ട് ഗുണം പ്രതീക്ഷിക്കാതെ, സ്വന്തത്തിൽ ഗുണം പ്രതീക്ഷിക്കാതെ, എല്ലാ ഗുണത്തിന്റെയും അധിപനും ഗുണമസ്ഥനുമായ റബ്ബ് നമുക്ക് ചെയ്യുന്ന എല്ലാ ഗുണങ്ങളും അത് നമുക്ക് വേണ്ടി തന്നെയല്ലേ? അവന് വേണ്ടിയല്ലോ.
അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നവർ, യഥാർത്ഥത്തിൽ കാരുണ്യം ചെയ്യുന്നവൻ അല്ലാഹു തന്നെ, മറ്റൊരാളുമില്ല. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുക്ക് അവകാശപ്പെട്ടതു തന്നെ. ഇനി ഞാൻ പറയട്ടെ മോനെ, പണക്കാരൻ നിന്നെ സഹായിക്കുന്നുവെങ്കിൽ നിന്നെ സഹായിക്കാൻ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തവൻ ആരാണ്? അദ്ദേഹത്തിന് സഹായിക്കാനുള്ള പണം കൊടുത്തവൻ ആരാണ്? അദ്ദേഹത്തിന് പണം കൊടുത്ത് സഹായിക്കാനുള്ള മനസ്സ് കൊടുത്തവൻ ആരാണ്? ഇനി ചോദിക്കട്ടെ, ഡോക്ടർക്ക് നിന്റെ രോഗം അറിയിച്ചു കൊടുത്ത രാജാവാരാണ്? ആ ഡോക്ടർക്ക് നിനക്ക് ആവശ്യമായ മരുന്ന് തോന്നിപ്പിച്ചു കൊടുത്തവൻ ആരാണ്? എഞ്ചിനീയർക്ക് ആവശ്യമായ വിവരം കൊടുത്തവനാരാണ്? അത് പഠിക്കാനുള്ള ബുദ്ധി കൊടുത്തവനാരാണ്? പഠിക്കാനുള്ള സാഹചര്യം കൊടുത്തവനാരാണ്? ആ എഞ്ചിനീയർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകാനുള്ള കഴിവ് കൊടുത്തവനാരാണ്? അതേ ആ കോടതിയിലെ ജഡ്ജിക്ക് നിനക്ക് അനുകൂലമായി വിധിക്കാനുള്ള മനസ്സ് കൊടുത്തവനാരാണ്? പോലീസുകാരന് നിന്നെ സംരക്ഷിക്കാൻ തോന്നിപ്പിച്ചു കൊടുത്തവനാരാണ്? മന്ത്രിക്ക് നിനക്ക് ഒപ്പിട്ട് തരാനുള്ള മനസ്സ് കൊടുത്തവനാരാണ്? രാജാവിന് രാജാവിന്റെ മനസ്സിൽ ദയ കൊടുത്തവനാരാണ്? നീതി പുലർത്തുന്നവന് നീതി പുലർത്താനുള്ള മനസ്സ് കൊടുത്തവനാരാണ്? ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മുഴുവനും അല്ലാഹു അല്ലേ. അതുകൊണ്ട് ആരിൽ നിന്ന് എന്ത് ഗുണം കിട്ടിയാലും അത് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമല്ലേ. അതുകൊണ്ട് ആരിൽ നിന്ന് എന്ത് ഗുണം കിട്ടിയാലും, ആരാർക്ക് കാരുണ്യം ചെയ്താലും സർവകാരുണ്യവും യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെതു തന്നെ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, വമാ ബികും മിന നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം കിട്ടിയെങ്കിലും, എന്ത് ഗുണം കിട്ടിയെങ്കിലും, ഫമിനല്ലാഹ്, അത് അല്ലാഹുവിങ്കൽ നിന്ന് തന്നെ. എല്ലാ ഗുണവും കൊടുക്കുന്നവൻ വാസ്തവത്തിൽ അല്ലാഹു തന്നെ. ആ അല്ലാഹുവിനെ സ്നേഹിക്കണ്ടേ ചെറുപ്പക്കാരാ? ആ റബ്ബിനെയല്ലേ സ്നേഹിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ഒരു മുഅ്മിനായ മനുഷ്യൻ സ്നേഹിക്കുന്നത് അവനെ തന്നെ. അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവനെയല്ലേ പ്രിയം വെക്കേണ്ടത്? അങ്ങോട്ടൊരു ഗുണവും കിട്ടാൻ വേണ്ടിയല്ലാതെ. ഗുണം സർവഗുണങ്ങളും ചെയ്യുന്ന രാജാ. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കൂ ചെറുപ്പക്കാരെ, നമ്മക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നവരോട് ചോദിക്കാതെ കിട്ടാറുണ്ടോ? നമുക്ക് തരണം എന്ന് പറയാതെ തരുമോ? ഇനി അഥവാ തരണം എന്ന് പറയാതെ തരുന്നവരുണ്ടെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തരുന്നവരല്ലേ? ഇനി ഒന്നുകൂടി പറയട്ടെ, കൂടുതൽ ചോദിച്ചാൽ ദേഷ്യം പിടിക്കുന്നവരല്ലേ സൃഷ്ടികൾ? ഒരിക്കൽ ചോദിച്ചു, പിന്നെയും ചോദിച്ചു, പിന്നെയും ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ നീ ഇന്നലല്ലേ നീ വന്നു പോയത്, പിന്നെ ഇന്നും വന്നോ എന്നൊക്കെ ചോദിക്കുന്നതല്ലേ നമ്മളെ സ്വഭാവം? അതേസമയത്ത് അല്ലാഹുവിന്റെ നയമോ, അല്ലാഹുവിന്റെ നയമോ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുലഹ്മുനീഖീന ഫിദ്ദുആ, അവനോട് പിന്നെയും പിന്നെയും ഊന്നി ചോദിക്കുന്നവനോട് പറച്ചവന് താല്പര്യമല്ലേ, സ്നേഹമല്ലേ? ഒരിക്കലും തന്നെ സൃഷ്ടികളെ പോലെ അല്ല. ഇനി ചോദിക്കട്ടെ, ആരെന്ത് ഗുണം ചെയ്താലും ആ ഗുണങ്ങളൊക്കെ തീർന്നു പോകുന്നതല്ലേ? ബാപ്പയുടെ ഗുണം ബാപ്പ മരിക്കുന്ന പോലെയല്ലേ കിട്ടുകയുള്ളൂ? സഹോദര, മക്കളെ ഗുണം മക്കള് നമ്മുടെ കൂടെ ഉള്ളപ്പോഴല്ലേ കിട്ടുകയുള്ളൂ? അല്ലെ മരിക്കുന്നവരെയല്ലേ കിട്ടുകയുള്ളൂ? പണക്കാരന്റെ പണം തീരുന്നത് വരെയല്ലേ സഹായിക്കുള്ളൂ? അധികാരമുള്ളവൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെയല്ലേ സഹായിക്കുള്ളൂ? ഏതൊരു മനുഷ്യന്റെ സഹായവും അത് തീർന്നു പോകുന്ന സഹായമല്ലേ? അല്ലാഹുവിന്റെ സഹായം അത് തീരാതെ കാലകാലം തുടരുന്നതല്ലേ? പടച്ചവന്റെ അനുഗ്രഹങ്ങൾ, അവന്റെ കാരുണ്യങ്ങൾ തീരാതെ തുടരുന്നതല്ലേ? ഒന്നുകൂടി ചിന്തിക്കൂ മനുഷ്യ, എന്നെയും നിന്നെയും അല്ല സൃഷ്ടിച്ചില്ലേ? അത് അല്ലാഹുവിനോട് നമ്മൾ പറഞ്ഞിട്ട് സൃഷ്ടിച്ചതല്ലോ. നമ്മക്കല്ല കണ്ണ് തന്നില്ലേ, ചോദിച്ചിട്ട് തന്നതല്ലോ. കാത് തന്നില്ലേ, ചോദിച്ചിട്ട് തന്നതല്ലോ. കൈ തന്നില്ലേ, ചോദിച്ചിട്ട് തന്നതല്ലോ. അപേക്ഷ സമർപ്പിക്കാതെ തന്നെ ആവശ്യമുള്ളതൊക്കെ തന്ന രാജാവല്ലേ?